24 മണിക്കൂറിനിടെ ഗസയിൽ ഹമാസ് ആക്രമണത്തിൽ 24 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഗസയിലെ സ്ഥിതിവിശേഷങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധത്തിലെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ദിനമാണിതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിരുന്നു. പ്രതികാര നടപടിയെന്നോളം തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂനിസ് നഗരത്തെ ഇസ്രായേൽ കരസേന ഇപ്പോൾ വളഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സൈന്യം വിപുലമായ ഓപ്പറേഷൻ നടത്തി. അവർ ഖാൻ യൂനിസിനെ വളയുകയും പ്രദേശത്ത് ഓപ്പറേഷൻ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തുവെന്നാണ് ഇസ്രായേൽ സൈന്യം ചൊവ്വാഴ്ച പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. മധ്യ ഗസയിലെ മഗാസി അഭയാർത്ഥി ക്യാമ്പിനോട് ചേർന്ന് 21 പേരും ദക്ഷിണ ഗസയിലെ ഖാൻ യൂനിസിൽ 3 പേരുമടങ്ങിയ ഇസ്രായേൽ സൈനികരാണ് ഹമാസ് മിന്നലാക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത്. അതിർത്തിയിൽ നിന്ന് 600 മീറ്റർ മാത്രം മാറി 2 കെട്ടിടങ്ങൾ തകർക്കാനായി മൈനുകൾ നിറക്കുന്നതിനിടെ ഹമാസ് RPG മിസൈലുകൾ തൊടുക്കുകയായിരുന്നു. കെട്ടിടത്തിനകത്തെ സൈനികർക്ക് സുരക്ഷയൊരുക്കി പുറത്ത് നിലയുറപ്പിച്ച ടാങ്കിനു നേരെയാണ് ആദ്യം ഹമാസിന്റെ ആക്രമണമുണ്ടായത്. ഇതേ സമയം കെട്ടിടത്തിലും മിസൈൽ പതിച്ചതോടെ ഉഗ്രസ്ഫോടനത്തോടെ തകർന്നു വീഴുകയായിരുന്നു. അടിയിൽപ്പെട്ടവർക്കായി രാത്രിയും ചൊവ്വാഴ്ച രാവിലെയും മണിക്കൂറുകൾ തിരച്ചിൽ തുടർന്നു. ടാങ്കിലുണ്ടായിരുന്ന 2 സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഗസയിൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ സേനക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആൾനാശമാണിത്. ശക്തമായ ചെറുത്തുനിൽപ്പ് നേരിടുന്ന ഖാൻ യൂനിസിലാണ് മറ്റു 3 പേരെ ഹമാസ് വധിച്ചത്. നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രത്തിൽ സ്വന്തം പൗരന്മാരുൾപ്പെടെ അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്ന സമയത്താണ് ഇസ്രായേൽ സൈനികർ തിരിച്ചടി നേരിടുന്നത്. നേരത്തെ ശരാശരി ദിവസവും 1-2 സയനിസ്റ്റ് സൈനികരെയെങ്കിലും ഹമാസ് പോരാളികൾ വധിച്ചിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഹമാസ് കീഴടങ്ങിയെന്നും അവരുടെ ശക്തി ക്ഷയിച്ചെന്നും ഒരു വിഭാഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊടുന്നനെ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള വെടിനിർത്തൽ ഓഫർ ബെഞ്ചമിൻ നെതന്യാഹു തള്ളി മണിക്കൂറുകൾക്കുള്ളിലാണ് സയനിസ്റ്റുകൾക്ക് കനത്ത പ്രഹരമേറ്റത്. 24 മണിക്കൂറിനുള്ളിൽ 24 സൈനികർ കൊല്ലപ്പെട്ടതോടെ നേരത്തെ വെടിനിർത്തൽ തള്ളിയ നെതന്യാഹു പെട്ടെന്ന് വെടിനിർത്തലാകാമെന്ന് സമ്മതിച്ചു. വ്യവസ്ഥയോടെയെങ്കിലും 2 മാസത്തേക്ക് വെടിനിർത്താമെന്നാണ് നെതന്യാഹു മുമ്പോട്ട് വെച്ച ഓഫർ. അതും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന വ്യവസ്ഥയോടെ. എന്നാൽ ഇത് ഹമാസ് അംഗീകരിച്ചിട്ടില്ല. ഫലസ്തീനിയൻ സായുധ ഗ്രൂപ്പായ ഹമാസിന്റെ ശക്തി കേന്ദ്രമാണ് ഖാൻ യൂനിസ് എന്ന് ഇസ്രായേൽ സേന പ്രഖ്യാപിച്ചതാണ്. തങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ഖാൻ യൂനിസിൽ അതിഭീകരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ടെന്നും അതിന്റെ ഫലമായി ഡസൻ കണക്കിന് ഹമാസ് പോരാളികളെ വകവരുത്തിയിട്ടുണ്ടെന്നും ഇസ്രായേൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിനും വെള്ളത്തിനും മരുന്നിനും ദൗർലഭ്യം നേരിടുന്ന ഫലസ്തീനികൾ ക്ഷാമത്തിന്റെ പരകോടിയിലാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ ഈ നടപടി ഖാൻ യൂനിസിൽ മാനുഷിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടാനേ സഹായിക്കുകയുള്ളൂവെന്ന് അൽ ജസീറയുടെ ഹാനി മഹ്മൂദ് തെക്കൻ ഗാസയിലെ റഫയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഗാസ നഗരത്തിൽ നിന്നും വടക്കൻ ഭാഗങ്ങളിൽ നിന്നും പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ഫലസ്തീനികൾക്കുള്ള സുരക്ഷിത കേന്ദ്രമായിരുന്നു ഖാൻ യൂനിസ്. ഇപ്പോൾ അത് വളരെയധികം ദുരിതങ്ങളെ അഭിമുഖീകരിക്കുന്ന നാശത്തിന്റെ നഗരമാണെന്നും മഹ്മൂദ് പറഞ്ഞു. ഖാൻ യൂനിസിന് നേരെ തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 65 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും മറ്റു വാർത്താ ഉറവിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 25,490 പേർ കൊല്ലപ്പെടുകയും 63,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഫലസ്തീൻ അധികൃതർ വ്യക്തമാക്കി. തെക്കൻ ഇസ്രായേലിൽ ഹമാസിന്റെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 1,139. പ്രദേശത്ത് ഭാഗികമായി പ്രവർത്തിക്കുന്ന ചുരുക്കം ചില ആശുപത്രികളും ഖാൻ യൂനിസിലെ നാസർ ഹോസ്പിറ്റലും എൽ അമൽ സിറ്റി ഹോസ്പിറ്റലും ഇസ്രായേൽ ബോംബാക്രമണത്തെ തുടർന്ന് അത്യന്തം അപകടകരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണെന്ന് ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേൽ ഭീകരാക്രമണം രോഗികളുടെയും ജീവനക്കാരുടെയും കുടിയിറക്കപ്പെട്ടവരുടെയും ജീവൻ അപകടത്തിലാക്കുകയാണെന്നും ആരോഗ്യ സംവിധാനങ്ങളെയും ആശുപത്രി സമുച്ചയങ്ങളെയും സംരക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം ടെലിഗ്രാം ചാനലിലൂടെ അറിയിച്ചു.
ഇസ്രായേൽ സൈന്യം സാധാരണക്കാരും നിരായുധരുമായ ജനങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്നും പരിക്കേറ്റ് മരണത്തോട് മല്ലിടുന്നവരിലേക്കെത്താൻ ആംബുലൻസുകൾക്ക് സാധിക്കുന്നില്ലെന്നും എൽ അമാൽ ഹോസ്പിറ്റലിലെ ഫലസ്തീൻ റെഡ് ക്രസൻറ് സൊസൈറ്റി വ്യക്തമാക്കി. ഇസ്രായേൽ വെടിവെയ്പിനെ തുടർന്ന് ആശുപത്രി കവാടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്നും പലായനം ചെയ്യുന്നവരെ സൈന്യം ബോധപൂർവം ആവർത്തിച്ചു ലക്ഷ്യമിടുകയാണെന്നും അവർ എക്സിൽ കുറിച്ചു. ഏകദേശം 20% ആരോഗ്യ പ്രവർത്തകരെങ്കിലും നാസർ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. അവരിൽ ഭൂരിഭാഗവും സ്വന്തം സുരക്ഷയ്ക്കായി പലായനം ചെയ്യേണ്ടി വരുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ആശുപത്രികളിലും പരിസരങ്ങളിലും ഹമാസ് പോരാളികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം ആവർത്തിച്ചു വാദിക്കുമ്പോൾ അത്തരം വാദഗതികളെയെല്ലാം മെഡിക്കൽ സ്റ്റാഫും ഫലസ്തീൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും നിഷേധിക്കുകയാണ്.